ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ലേണിനോ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ത്രീ ഡയമെൻഷണൽ ജോമെട്രീനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് എം സി ക്യൂസ് ആണ്. അതിന്റെ പാർട്ട് വൺ ആണ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ലൈൻ ഹാസ് ദ ഡയറക്ഷൻ റേഷ്യോസ് 1, 2, 3, ദെൻ ഇറ്റ്സ് ഡയറക്ഷൻ കൊസൈൻസ് ആർ. അപ്പോൾ നമുക്കൊരു ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് തന്നിട്ടുണ്ട്, ഡയറക്ഷൻ കൊസൈൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ 1/√14, -2/√14, 3/√14, ബി 1/√14, 2/√14, 3/√14, സി 1/√13, 2/√13, 3/√13, ഡി നൺ ഓഫ് ദീസ്. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. അതായത് റിലേഷൻ ബിറ്റ്വീൻ ഡയറക്ഷൻ കൊസൈൻസ് ആൻഡ് ഡയറക്ഷൻ റേഷ്യോസ് ആദ്യം അറിയണം അല്ലെ. ഈ ഫോർമുല നമ്മൾ ഓൾറെഡി തിയറിയിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ എൽ എം എൻ എന്ന് പറയുന്നത് എന്താണ്? ഡയറക്ഷൻ കൊസൈൻസ് ആണ്. ഓക്കെ, ഇപ്പൊ ജനറലി നമ്മൾ എൽ എം എൻ ഉദ്ദേശിക്കുന്നത് ഡയറക്ഷൻ കൊസൈൻസ് ആണ്, എൽ എം എൻ. ആൻഡ് ഡയറക്ഷൻ റേഷ്യോസ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ ബി സി ആണ്. ഓക്കെ, അപ്പൊ അത് കാരണം ആ ഒരു തമ്മിലെ റിലേഷൻഷിപ്പ് എൽ ഇസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ, എം ഇസ് ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. സിമിലർലി എൻ ഇസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എ ബി സി ഡയറക്ഷൻ റേഷ്യോസ് എന്താ? എ ഇസ് ഈക്വൽ ടു 1, ബി ഇസ് ഈക്വൽ ടു 2, സി ഇസ് ഈക്വൽ ടു 3. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, ഈ ഫോർമുല നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കറസ്പോണ്ടിംഗ് ടേംസ് എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് 2 ആണ്, സി എന്ന് പറയുന്നത് 3 ആണ്. ഡിവൈഡഡ് ബൈ കറസ്പോണ്ടിങ് എ ബി സി ടേംസ്. ഡിനോമിനേറ്റർ എല്ലാത്തിൻ്റെയും സെയിം ആണ്. ഓക്കെ, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ, അതായത് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. അപ്പൊ ഇത് നമുക്ക് ലബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് സ്ക്വയറിൻ്റെ ഉള്ളിൽ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്താ? എൽ എം എൻ, അതായത് എൽ എന്ന് പറയുന്നത് 1/√14, എം എന്ന് പറയുന്നത് 2/√14, സിമിലർലി എൻ എന്ന് പറയുന്നത് 3/√14. Next question, if a line makes an angle 45 degree, 90 degree, 135 degree with x, y, z axis respectively, find its direction cosines. അപ്പോൾ ആംഗിൾസ്, ഒരു ലൈൻ എക്സ് വൈ സെഡ് ആക്സിസ് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾസ് തന്നിട്ടുണ്ട്, നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഓൾറെഡി ആംഗിൾസ് ആൽഫ ബീറ്റ ഗാമ തന്നിട്ടുണ്ട്, ഡയറക്ഷൻ കൊസൈൻസ് നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കണം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ 1/√2, 0√3/2, ബി -1/√2, 0√3/2, സി 1/√2, 0 -1/√2, ഡി നൺ ഓഫ് ദീസ്. നൺ ഓഫ് ദീസ് ഇവിടെ ഇ മിസ് ആയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. That is 1/√2, 0 -1/√2. അതെങ്ങനെയാണ് കിട്ടണമെന്ന് നോക്കാം. അതായത് ആൽഫ ബീറ്റ ഗാമ തന്നിട്ടുണ്ട്. ഇപ്പൊ ഡയറക്ഷൻ കൊസൈൻസിന്റെ ഫോർമുല എന്താ? കോസ് ഓഫ് ദീസ് ആംഗിൾസ് ആണ്, അതായത് കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. അപ്പൊ റെസ്പെക്ടീവ്ലി പറയുകയാണെങ്കിൽ എൽ എം എൻ. ഓക്കെ, അപ്പൊ ഈ എൽ എന്ന് പറയുന്നത് കോസ് ആൽഫയാണ്, എം എന്ന് പറയുന്നത് കോസ് ബീറ്റയാണ്, എൻ എന്ന് പറയുന്നത് കോസ് ഗാമയാണ്. അപ്പൊ ജസ്റ്റ് കറസ്പോണ്ടിങ് ആംഗിൾസിന്റെ കോസ് കൊസൈൻ കണ്ടുപിടിച്ചാൽ മതി. കോസ് 45 എന്താ? 1/√2. സിമിലർലി കോസ് 90 0 ആണ്. അതുപോലെ കോസ് 135 എന്ന് പറയുന്നത് എന്താ? -1/√2 ആണ്. സോ എൽ എം എൻ റെസ്പെക്ടീവ്ലി എന്താ? 1/√2, 0 -1/√2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദ ലൈൻ 2x is equal to 3y is equal to 5 - 4z. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, അതായത് 2x ആണ്, ദെൻ ഈക്വൽ ടു 3y ഈക്വൽ ടു 5 - 4z. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ 2, 3, 5, B 6, 4, -3, C 2, 3, -4, D നൺ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 6, 4, -3. അപ്പൊ തന്നിരിക്കുന്ന ഇക്വേഷന്റെ അതായത് തന്നിരിക്കുന്ന ലൈനിന്റെ ഇക്വേഷൻ എന്താ? 2x is equal to 3y is equal to -5 - 4z അല്ലെ. ആദ്യം നമുക്ക് ഇതിനെ ജനറൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം, സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം, എന്നിട്ട് വേണം നമുക്ക് കമ്പയർ ചെയ്ത് വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ എക്സിൻ്റെയും വൈഡും സെഡിൻ്റെയും കോയഫിഷ്യൻസ് നോക്കുക. അതായത് 2x ഉണ്ട്, 3y ഉണ്ട്, ദെൻ -4z, 5 ഇവിടെ നിൽക്കട്ടെ. എക്സ് വൈ സെഡിൻ്റെ ടേംസ് മാത്രം കൺസിഡർ ചെയ്യുക. അപ്പോൾ എക്സിൻ്റെ കോയഫിഷ്യൻ 2, വൈയുടെ 3, അതുപോലെ സെഡിൻ്റെ അതുപോലെ 4 ആണ്. ഓക്കെ, നെഗറ്റീവ് അവിടെ ഇരിക്കട്ടെ. സോ 2, 3, 4. അപ്പോൾ ഇതിൻ്റെ എൽസിഎം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. സോ ഈ എക്സ് വൈ സെഡിന്റെ കോയഫിഷ്യൻസ് എടുക്കാം, അതിന്റെ എൽസിഎം നമുക്കിപ്പോൾ 12 ആണെന്ന് അറിയാം അല്ലെ. സോ അത് കാരണം ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ഉണ്ടല്ലോ, 2x ഈക്വൽ ടു 3y ഈക്വൽ ടു 5 - 4z, അതിൽ ഓരോ ടേംസിനെയും ഡിവൈഡഡ് ബൈ 12 ചെയ്യാം. ഇപ്പൊ കിട്ടിയ എൽസിഎം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 2x/12 = 3y/12 = 5 - 4z/12.
ഈ ഫൈവ് മൈനസ് ഫോർ സെഡ് ബൈ ടു, ഇപ്പൊ ഈ ടു എക്സ് ബൈ ട്വൽവ് ടൂവും ട്വൽവും ക്യാൻസൽ ചെയ്താൽ സിക്സ് കിട്ടും താഴെ. അതുപോലെ ത്രീ വൈ ബൈ ട്വൽവ് ത്രീയും ട്വൽവും ക്യാൻസൽ ചെയ്താൽ ഫോർ കിട്ടും. സോ നമുക്ക് എക്സ് ബൈ സിക്സ് ഇസ് ഈക്വൽ ടു വൈ ബൈ ഫോർ കിട്ടി. ഇനി നമുക്ക് ആ സെഡിനെയും അതുപോലത്തെ ഒരു കോഫിഷ്യൻ ടേംസിൽ കൺവേർട്ട് ചെയ്യണം അല്ലെ. അപ്പൊ ഈ ഫൈവ് മൈനസ് ട്വൽവ്, ഇപ്പൊ ഈ ഫൈവ് മൈനസ് ഫോർ സെഡ് ബൈ ട്വൽവ് എന്ന് പറഞ്ഞാൽ ഫൈവ് ബൈ ട്വൽവ് മൈനസ് ഫോർ സെഡ് ബൈ ട്വൽവ് എഴുതി കൂടെ. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് ഫൈവ് ബൈ ട്വൽവ് ഇപ്പൊ ഒന്നും ക്യാൻസൽ ചെയ്യാനില്ല, ഫോറും ട്വൽവും ക്യാൻസൽ ചെയ്താൽ ത്രീ കിട്ടും അല്ലെ. ഇനി ഇതിൽ നിന്ന് കോമൺ ആയിട്ടൊരു ടേം ത്രീ നമ്മൾ പുറത്തേക്ക് എടുക്കുക. ഓക്കെ, അത് മാത്രമല്ല ന്യൂമറേറ്ററിൽ നിന്ന് മൈനസ് ടേം പുറത്തേക്ക് എടുക്കുക. അപ്പൊ എന്താ സെഡ് ആദ്യം വരുന്ന പോലെ. ഓക്കെ, സോ സെഡ് മൈനസ് ഫൈവ് കിട്ടും, മൈനസ് ഔട്ട് സൈഡ് എടുക്കുക. അപ്പൊ മൈനസ് ഓഫ് സെഡ് മൈനസ് ഫൈവ്, ഇനി ഡിവൈഡഡ് ബൈ സെഡ് മാത്രമല്ല വരുന്നത്. ഇപ്പൊ നമുക്ക് ത്രീ ആണ് ഡിനോമിനേറ്റർ നിന്ന് പുറത്തെടുക്കുന്നതെങ്കിൽ സെഡ് ഡിവൈഡ് ബൈ ത്രീയിൽ നമ്മൾ ഔട്ട് സൈഡ് ഒരു ത്രീ ഔട്ട് സൈഡ് പുറത്തേക്ക് എടുക്കുക. ഓക്കെ, അതായത് ത്രീ നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. ഇനി നമ്മൾ അതുപോലെ ഫൈവ് ബൈ ട്വൽവിൽ നിന്ന് ത്രീ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഫൈവ് ഡിവൈഡ് ബൈ ബാക്കി ട്വൽവ് നിന്ന് ത്രീ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക, ഫോർ ആണ് വരിക. ക്ലിയർ ആയോ? സോ ഒന്നുകൂടി പറഞ്ഞുതരാം, ചെറിയൊരു അറേഞ്ച്മെന്റ് മാത്രമാണ്. അതായത് സെഡ് എന്ന് പറയുന്ന ടേം നമ്മൾ ആദ്യം പ്ലസ് ആക്കിയിട്ട് എഴുതാം. അപ്പോൾ ആദ്യം തന്നെ ഈ ട്വൽവ് സെപ്പറേറ്റ്ലി ഡിവൈഡ് ചെയ്യാം. സോ ഫൈവ് ബൈ ട്വൽവ് മൈനസ് ഫോർ സെഡ് ബൈ ട്വൽവ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ഈ ഫോറും ട്വൽവും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ത്രീ കിട്ടും. ഇനി ന്യൂമറേറ്ററിൽ നിന്ന് ഒരു മൈനസ് ഔട്ട് സൈഡ് എടുത്തു. സോ അത് മാത്രമല്ല ഒരു ത്രീ, ഇപ്പൊ മൈനസ് വൺ ബൈ ത്രീ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ത്രീയും നമ്മൾ താഴെ കോമൺ ആയിട്ട് എടുത്തു. അപ്പൊ നമുക്ക് സെഡ് ബൈ ത്രീയില് മൈനസ് നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. സോ സെഡ് മാത്രമേ ആദ്യത്തെ ടേമിൽ വരുള്ളൂ. ഇനി നെക്സ്റ്റ് പ്ലസ് ഫൈവ്ക്ക് പകരം മൈനസ് ഫൈവ്. ഇനി അത് മാത്രമല്ല ബൈ ട്വൽവിൽ നിന്ന് നമ്മൾ ത്രീ ഔട്ട് സൈഡ് എടുത്തു താഴെ. സോ നമ്മൾ പെൻഡിങ് ആയിട്ടുള്ള എന്താ, ഫോർ ആണ് വരുക. സോ സെഡ് മൈനസ് ഫൈവ് ബൈ ഫോർ. ഇനി മൈനസിനെ നമ്മൾ താഴെ എഴുതാം. അപ്പൊ സെഡ് മൈനസ് ഫൈവ് ബൈ ഫോർ ഡിവൈഡ് ബൈ മൈനസ് ത്രീ. അത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത് ഡയറക്റ്റ് ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. സോ എക്സ് ബൈ സിക്സ് ഇസ് ഈക്വൽ ടു വൈ ബൈ ഫോർ ഇസ് ഈക്വൽ ടു സെഡ് മൈനസ് ഫൈവ് ബൈ ഫോർ ബൈ മൈനസ് ത്രീ. ഇനി ഇത് ജനറൽ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൺവേർഷൻ ചെയ്തത്. അപ്പൊ എക്സ് മൈനസ് എക്സ് വൺ ബൈ എ ഇസ് ഈക്വൽ ടു വൈ മൈനസ് വൈ വൺ ബൈ ബി ഇസ് ഈക്വൽ ടു സെഡ് മൈനസ് സെഡ് വൺ ബൈ സി. ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ ടേംസ് അല്ലേ, എ ഇസ് ഈക്വൽ ടു സിക്സ്, ബി ഇസ് ഈക്വൽ ടു ഫോർ, അതുപോലെ സി ഇസ് ഈക്വൽ ടു മൈനസ് ത്രീ. അപ്പൊ എ ബി സി കിട്ടി. അതായത് ഡയറക്ഷൻ റേഷ്യോസ് എന്താ, സിക്സ് ഫോർ മൈനസ് ത്രീ. Next question, the equation of line equally inclined to coordinate axis, ശ്രദ്ധിക്ക ഈക്വലി ഇൻക്ലൈൻഡ് ടു എന്നാണ് തന്നിരിക്കുന്നത്, ആൻഡ് പാസിംഗ് ത്രൂ മൈനസ് ത്രീ ടു മൈനസ് ഫൈവ് ഇസ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ എക്സ് പ്ലസ് ത്രീ ബൈ വൺ ഇസ് ഈക്വൽ ടു വൈ മൈനസ് ടു ബൈ വൺ ഇസ് ഈക്വൽ ടു സെഡ് പ്ലസ് വൺ ബൈ ഫൈവ്, ബി എക്സ് പ്ലസ് ത്രീ ബൈ മൈനസ് വൺ ഇസ് ഈക്വൽ ടു വൈ മൈനസ് ത്രീ ബൈ വൺ ഇസ് ഈക്വൽ ടു സെഡ് പ്ലസ് ഫൈവ് ബൈ വൺ, സി എക്സ് പ്ലസ് ത്രീ ബൈ മൈനസ് വൺ ഇസ് ഈക്വൽ ടു വൈ മൈനസ് ടു ബൈ വൺ ഇസ് ഈക്വൽ ടു സെഡ് പ്ലസ് ഫൈവ് ബൈ വൺ, ആൻഡ് ഡി നൺ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് അതിനെ എക്സ് വൺ വൈ വൺ സെഡ് വൺ ആയിട്ട് എടുക്കാം. ലെറ്റ് എക്സ് വൺ വൈ വൺ സെഡ് വൺ ബി മൈനസ് ത്രീ ടു മൈനസ് ഫൈവ്. ഇനി അത് മാത്രമല്ല ഒരു സ്പെസിഫിക് കണ്ടീഷൻ തന്നിരിക്കുന്നത് എന്താ, ദ ലൈൻ ഇസ് ഈക്വലി ഇൻക്ലൈൻ ടു കോർഡിനേറ്റ് ആക്സസ്. നമ്മുടെ തന്നിരിക്കുന്ന ലൈൻ എന്ന് പറയുന്നത് ഈക്വൽ ഇൻക്ലിനേഷൻ ആണ് കോർഡിനേറ്റ് ആക്സസ് തമ്മിൽ. സോ അതിന്റെ മീനിങ് എന്താ, ഡയറക്ഷൻ കൊസൈൻസ് വിൽ ബി എൽ ഇസ് ഈക്വൾ ടു മൈനസ് വൺ, എം ഇസ് ഈക്വൾ ടു വൺ, എൻ ഈക്വൾ ടു മൈനസ് വൺ. ഇത് നോട്ട് ചെയ്യുക. അതായത് ലൈൻ ഈക്വലി ഇൻക്ലൈൻ ടു കോർഡിനേറ്റ് ആക്സസ് ആണെങ്കിൽ അതിന്റെ എൽ എം എൻ വാല്യൂസ് ഇങ്ങനെയായിരിക്കും, ദാറ്റ് ഇസ് മൈനസ് വൺ വൺ മൈനസ് വൺ. അപ്പൊ നമുക്കറിയാം ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ എ പോയിന്റ് എക്സ് വൺ വൈ വൺ സെഡ് വൺ ആൻഡ് ഹാവിംഗ് ഡയറക്ഷൻ കൊസൈൻസ് എൽ എം എൻ എന്താണ്, എക്സ് മൈനസ് എക്സ് വൺ ബൈ എൽ ഇസ് ഈക്വൾ ടു വൈ മൈനസ് വൈ വൺ ബൈ എം ഇസ് ഈക്വൾ ടു സെഡ് മൈനസ് സെഡ് വൺ ബൈ എൻ. ഇപ്പൊ കിട്ടിയിരിക്കുന്ന നമുക്കറിയാം എക്സ് വൺ വൈ വൺ സെഡ് വൺ എന്താ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് മൈനസ് ത്രീ ടു മൈനസ് ഫൈവ്, ഇതാണ് എക്സ് വൺ വൈ വൺ സെഡ് വൺ. അപ്പൊ എക്സ് മൈനസ് മൈനസ് ത്രീ വരും, അപ്പൊ പ്ലസ് വരും. ദെൻ വൈ മൈനസ് ടു, ദെൻ സെഡ് മൈനസ് മൈനസ് ഫൈവ്, അപ്പൊ പ്ലസ് വരും. ദാറ്റ് ഇസ് എക്സ് പ്ലസ് ത്രീ ബൈ എൽ എന്ന് പറയുന്നത് എന്താ, മൈനസ് വൺ ആണ് അല്ലെ. ഇത് ഈ എൽ എം എൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് പ്ലസ് ത്രീ ബൈ മൈനസ് വൺ ഇസ് ഈക്വൽ ടു വൈ മൈനസ് ടു ബൈ വൺ ഇസ് ഈക്വൽ ടു സെഡ് പ്ലസ് ഫൈവ് ബൈ മൈനസ് വൺ. ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. Next question, P is a point on the line segment joining the points 3, 2, minus 1 and 6, minus 4, 2. P എന്ന് പറയുന്ന പോയിന്റ് ഒരു ലൈൻ സെഗ്മെന്റിലാണ്. ആ ലൈൻ സെഗ്മെന്റ് രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്, ആ രണ്ട് പോയിന്റ്സിനും ജോയിൻ ചെയ്യുന്ന ലൈനാണ്. ഇഫ് എക്സ് കോർഡിനേറ്റ് ഓഫ് പി, ഈ ലൈൻ സെഗ്മെന്റിലുള്ള പിയുടെ എക്സ് കോർഡിനേറ്റ് ഫൈവ് ആണ്. അപ്പൊ വൈ കോർഡിനേറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ ടു
ബി വൺ സി മൈനസ് വൺ ഡി മൈനസ് ടു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മൈനസ് ടു. അപ്പൊ നമുക്ക് നോക്കാം ഇക്വേഷൻ ഓഫ് ലൈൻ ജോയിനിങ്. അതായത് നോർമലി രണ്ട് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെന്റ് ഇക്വേഷൻ എന്താ വരിക? അതായത് എക്സ് വൺ വൈ വൺ സെഡ് വൺ, അതാണ് ഫസ്റ്റ് ടേം, ഫസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് എക്സ് ടു വൈ ടു സെഡ് ടു. അപ്പൊ നമുക്കറിയാം എക്സ് മൈനസ് എക്സ് വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ഇസ് ഈക്വൽ ടു വൈ മൈനസ് വൈ വൺ ബൈ വൈ ടു മൈനസ് വൈ വൺ ഇസ് ഈക്വൽ ടു സെഡ് മൈനസ് സെഡ് വൺ ബൈ സെഡ് ടു മൈനസ് സെഡ് വൺ. ഇതാണ് ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ടു പോയിന്റ്സ്. അതിൽ നമ്മൾ കറസ്പോണ്ടിങ് എക്സ് വൺ വൈ വൺ സെഡ് വൺ, പിന്നെ ഡിനോമിനേറ്ററിലുള്ള ടേംസ് എക്സ് ടു എക്സ് വൺ വൈ ടു വൈ വൺ സെഡ് ടു സെഡ് വൺ, ഇതെല്ലാം തന്നിരിക്കുന്ന പോയിന്റ്സ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇവിടെ എക്സ് മൈനസ് ത്രീ, അതായത് ത്രീ ടു മൈനസ് വൺ ആണല്ലോ എക്സ് വൺ വൈ വൺ സെഡ് വൺ, അതുപോലെ സിക്സ് മൈനസ് ഫോർ മൈനസ് ടു ആണ് എക്സ് ടു വൈ ടു സെഡ് ടു. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഈ ഫസ്റ്റ് പാർട്ട്, അതായത് എക്സ് മൈനസ് ത്രീ ബൈ സിക്സ് മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു വൈ മൈനസ് ടു ബൈ മൈനസ് ഫോർ മൈനസ് ടു ഇസ് ഈക്വൽ ടു സെഡ് പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ. ഈ പ്ലസ് വരുന്നത് മൈനസ് ഓഫ് മൈനസ് എടുക്കുന്ന പോയിന്റ്സിനാണ് പ്ലസ് വരുന്നത്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഈ ഒരു പാർട്ട് അത് ആദ്യം ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ആ ഡിനോമിനേറ്റർ ടേംസ് ഒക്കെ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യുക. സിക്സ് മൈനസ് ത്രീ എന്താ ത്രീ, മൈനസ് ഫോർ മൈനസ് ടു മൈനസ് സിക്സ് ആണ്, അതുപോലെ ടു പ്ലസ് വൺ ത്രീ ആണ്. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഈ പി എന്ന് പറയുന്ന പോയിന്റ്, ഓക്കെ ആ പോയിന്റ് ഈ ലൈൻ സെഗ്മെന്റാണ്. അത് മാത്രമല്ല ആ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ഫൈവ് ആണ് തന്നിട്ടുണ്ട്. അപ്പൊ പി എന്ന് പറയുന്ന പോയിന്റിൽ ഫൈവ് കോമ നമുക്ക് വൈ എന്താണെന്ന് അറിയില്ല, ഈ വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ പി എന്ന് പറയുന്നത് ഈ ലൈനിലാണ് ഉള്ളത്. ക്ലിയർ ആയല്ലോ. സോ ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു ഫൈവ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം എന്താ, ഈ ലൈൻ സെഗ്മെന്റ് ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യും, കാരണം ആ ലൈൻ സെഗ്മെന്റിലാണ് പി ഉള്ളത്. ക്ലിയർ ആയല്ലോ. സോ ഇപ്പൊ കിട്ടിയ ഇക്വേഷനിൽ എക്സ് മൈനസ് ത്രീ ബൈ ത്രീ ഇസ് ഈക്വൽ ടു വൈ മൈനസ് ടു ബൈ മൈനസ് സിക്സ് ഇസ് ഈക്വൽ ടു സെഡ് പ്ലസ് വൺ ബൈ ത്രീ. അതിൽ നമ്മൾ എക്സിന് എന്ത് കൊടുക്കണം? ഫൈവ് കൊടുക്കണം. കാരണം പിയുടെ എക്സ് കോർഡിനേറ്റ് ഫൈവ് ആണ്. ഇപ്പോൾ ഫൈവ് മൈനസ് ത്രീ ബൈ ത്രീ ഇസ് ഈക്വൽ ടു വൈ മൈനസ് ടു ബൈ മൈനസ് സിക്സ് ഇസ് ഈക്വൽ ടു. ഇനി ഈ ടേം നമുക്ക് ആവശ്യമില്ല, കാരണം നമുക്ക് വൈ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. സോ ഈ രണ്ട് എക്സ്പ്രഷൻസ് എടുക്കാം. സോ ടു ബൈ ത്രീ ഈ ഫൈവ് മൈനസ് ത്രീ ബൈ ത്രീ എന്ന് പറയുന്നത് ടു ബൈ ത്രീ ആണ്. ഇസ് ഈക്വൽ ടു വൈ മൈനസ് ടു ബൈ മൈനസ് സിക്സ്. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ലോബറേറ്റ് ചെയ്ത വൈ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് ടു ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വെക്റ്റർ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് മൈനസ് വൺ സീറോ ടു ആൻഡ് ത്രീ ഫോർ സിക്സ്. അപ്പൊ നമുക്ക് വെക്റ്റർ ഇക്വേഷൻ ആണ് കാണേണ്ടത്. കാർട്ടീഷൻ അല്ല, എക്സ് വൈ സെഡ് ടേംസിലൊക്കെ പറയുന്നത് കാർട്ടീഷൻ ആണ്, ഐ ജെ കെ ടേംസിലൊക്കെ പറയുന്നത് വെക്റ്റർ ആണ്. സോ നമുക്ക് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് എ ആർ ഇസ് ഈക്വൽ ടു മൈനസ് ടു ഐ പ്ലസ് കെ പ്ലസ് ലാംഡ ഇൻ ടു ഫോർ ഐ പ്ലസ് ഫോർ ജെ പ്ലസ് ഫോർ കെ, ബി ആർ ഇസ് ഈക്വൽ ടു മൈനസ് ഐ പ്ലസ് ടു കെ പ്ലസ് ലാംഡ ഇൻ ടു ഫോർ ഐ മൈനസ് ഫോർ ജെ മൈനസ് ഫോർ കെ, സി ആർ ഇസ് ഈക്വൽ ടു മൈനസ് ഐ പ്ലസ് ടു കെ പ്ലസ് ലാംഡ ഇൻ ടു ഫോർ ഐ പ്ലസ് ഫോർ ജെ പ്ലസ് ഫോർ കെ, ഡി നൺ ഓഫ് ദീസ്. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. സോ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട് അല്ലെ, മൈനസ് വൺ സീറോ ടുവും ത്രീ ഫോർ സിക്സും, അത് എയും ബി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി ഈ തന്നിരിക്കുന്ന പോയിന്റ്സിന്റെ പൊസിഷൻ വെക്ടേഴ്സ് എ ബി ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് ലെറ്റ് ദ പൊസിഷൻ വെക്ടേഴ്സ് ഓഫ് ദ പോയിന്റ്സ് എ ബി എ ആൻഡ് ബി, അതായത് എ എന്ന് പറയുന്ന പോയിന്റിന്റെ കറസ്പോണ്ടിങ് പൊസിഷൻ വെക്ടർ എ, സ്മോൾ ലെറ്റർ എ എടുക്കുക, അതുപോലെ ബി എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ബി ആയിട്ട് കൺസിഡർ ചെയ്യാം. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ എ എന്ന് പറയുന്നത് അപ്പൊ എന്താ, മൈനസ് ഐ പ്ലസ് ടു കെ. കാരണം ഇവിടെ എ എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് എന്താ, മൈനസ് വൺ സീറോ ടു ആണ്. അപ്പൊ വെക്റ്റർ ഫോമിൽ നമ്മൾ എങ്ങനെ ചെയ്താ, ഐ ജെ കെ ടേംസിൽ ഐയുടെ കോഫിഷ്യൻ മൈനസ് വൺ, സോ മൈനസ് ഐ, പിന്നെ പ്ലസ് സീറോ ജെ ആണ്, അപ്പൊ സീറോ കൺസിഡർ ചെയ്യേണ്ട, പ്ലസ് ടു കെ, സോ പ്ലസ് ടു കെ. ക്ലിയർ ആയല്ലോ. മൈനസ് ഐ പ്ലസ് ടു കെ, അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത്. അതുപോലെ ബി, ബി എന്ന് പറയുന്ന പോയിന്റ് എന്താ, ത്രീ ഫോർ സിക്സ് ആണ്. സോ ഐ ജെ കെ വന്നു കഴിഞ്ഞാൽ ത്രീ ഐ പ്ലസ് ഫോർ ജെ പ്ലസ് സിക്സ് കെ. അങ്ങനെയാണ് നമ്മൾ പൊസിഷൻ വെക്ടേഴ്സ് കൺസിഡർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ബി മൈനസ് എ എന്നുള്ള ടേം വേണം. അതായത് ഈ രണ്ട് പോയിന്റ്സ് തമ്മിൽ ആ ഒരു വെക്റ്റർ ഫോമിലുള്ള ഡിഫറൻസ് ബി മൈനസ് എ എന്തായിരിക്കും, ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യാം, കറസ്പോണ്ടിങ് ഐ ജെ കെ ടേംസ് സബ്ട്രാക്ട് ചെയ്യാം. സോ ഫോർ ഐ പ്ലസ് ഫോർ ജെ പ്ലസ് ഫോർ കെ കിട്ടും. ഇനി വെക്റ്റർ ഫോമില് ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ ടു പോയിന്റ്സ് എന്താ, ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ലാംഡ ഇൻ ടു ബി മൈനസ് എ അല്ലേ. സോ നമുക്ക് ബി മൈനസ് എ ഓൾറെഡി കണ്ടുപിടിച്ചു, എ നമുക്കറിയാം, ലാംഡ എന്ന് പറയുന്നത് ഒരു സ്കെയിലാറാണ്. അപ്പൊ നമുക്ക് എ എന്ന് പറയുന്നത് എന്താ, മൈനസ് ഐ പ്ലസ് ടു കെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, പ്ലസ് ലാംഡ ഇൻ ടു
ബാക്കി ടേം, അതായത് ബി മൈനസ് എ ഇപ്പോൾ കണ്ടുപിടിച്ചു, ഫോർ എ പ്ലസ് ഫോർ ജി പ്ലസ് ഫോർ കെ. അപ്പോൾ ഇതാണ് പൊസിഷൻ വെക്റ്റർ, അതായത് നമുക്ക് വെക്റ്റർ ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ ദീസ് ടു പോയിന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് x മൈനസ് ഫോർ ബൈ ടു ഇസ് ഈക്വൽ ടു വൈ ബൈ വൺ ഇസ് ഈക്വൽ ടു സെഡ് പ്ലസ് വൺ ബൈ മൈനസ് ടു, അതൊരു ലൈൻ. ദെൻ x മൈനസ് വൺ ബൈ ഫോർ ഇസ് ഈക്വൽ ടു വൈ പ്ലസ് വൺ ബൈ മൈനസ് ഫോർ ഇസ് ഈക്വൽ ടു സെഡ് മൈനസ് ടു ബൈ ടു. യെസ്, ഈ രണ്ട് ലൈൻസ്, അതായത് രണ്ട് ലൈൻസ് എൽ വൺ എൽ ടു തന്നിട്ടുണ്ട്, ആ രണ്ട് ലൈൻസിൻ്റെയും കാർട്ടീഷ്യൻ ഇക്വേഷൻസും തന്നിട്ടുണ്ട്. ഈ രണ്ട് ലൈൻസിൻ്റെ ആംഗിളാണ്, അതിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട് എ പൈ ബൈ ത്രീ, ബി പൈ ബൈ ടു, സി പൈ ബൈ സിക്സ്, ഡി നൺ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, അതായത് പൈ ബൈ ടു ആണ്. നമുക്ക് നോക്കാം തന്നിരിക്കുന്ന പെയർ ഓഫ് ലൈൻസ് എഴുതുക, അത് കമ്പയർ ചെയ്യാം. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം ഉണ്ടല്ലോ, കാർട്ടീഷ്യൻ ഫോം, എക്സ് മൈനസ് എക്സ് വൺ ബൈ എ വൺ ഇസ് ഈക്വൽ ടു വൈ മൈനസ് വൈ വൺ ബൈ ബി വൺ ഇസ് ഈക്വൽ ടു സെഡ് മൈനസ് സെഡ് വൺ ബൈ സി വൺ. അതുപോലെ തന്നെ ലൈൻ ടുവിൻ്റെ, ഓക്കെ, സിമിലർ ആയിട്ട് എഴുതാം. അപ്പോൾ എൽ വണ് ഇങ്ങനെയാണ്, ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എ വൺ ഡിനോമിനേറ്റേഴ്സ് ആണ് എ വൺ ബി വൺ സി വൺ. സോ ഫസ്റ്റ് കേസിൽ, ഫസ്റ്റ് സെറ്റിൽ എ വൺ ബി വൺ സി വൺ കിട്ടി, അതായത് ടു വൺ മൈനസ് ടു, എ വൺ ടു ബി വൺ വൺ ദെൻ സി വൺ മൈനസ് ടു. അതുപോലെ തന്നെ എ ടു ബി ടു സി ടു കമ്പയർ ചെയ്ത് എഴുതുക, ക്ലിയർ ആയോ? അപ്പോൾ എ ടു ഫോർ ബി ടു മൈനസ് ഫോർ സി ടു ടു. ഇനി നമുക്ക് ആംഗിൾ ബിറ്റ്വീൻ ദ ടു ലൈൻസിൻ്റെ ഫോമുല എന്താ, കോസ് തീറ്റ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വൺ എ ടു പ്ലസ് ബി വൺ ബി ടു പ്ലസ് സി വൺ സി ടു ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എ വൺ സ്ക്വയർ പ്ലസ് ബി വൺ സ്ക്വയർ പ്ലസ് സി വൺ സ്ക്വയർ ഇൻ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ ടു സ്ക്വയർ പ്ലസ് ബി ടു സ്ക്വയർ പ്ലസ് സി ടു സ്ക്വയർ. അപ്പോൾ കറസ്പോണ്ടിങ് ടേംസ്, അതായത് എ വൺ എ ടു ബി വൺ ബി ടു സി വൺ സി ടു, ഈ ടേംസ് എല്ലാം കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ ഇവിടെ എയ്റ്റ് മൈനസ് എയ്റ്റ് ആണ് കിട്ടുക, ദാറ്റ് ഇസ് സീറോ. അപ്പോൾ കോസ് തീറ്റ എന്ന് പറയുന്നത് സീറോ കിട്ടി, ദാറ്റ് മീൻസ് തീറ്റ പൈ ബൈ ടു ആയിരിക്കുമ്പോഴാണ് കോസ് കൊസൈൻ ഓഫ് ദാറ്റ് പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ സീറോ കിട്ടുന്നത്. സോ തീറ്റയുടെ വാല്യൂ എന്താണ്, പൈ ബൈ ടു. എയ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ലൈൻ ജോയിനിങ് points 2 3 minus 1 and 3 5 minus 3 is perpendicular to the line joining 1 2 3 and 3 5 lambda, then lambda is, lambda da value ana choichikkanu oru coordinate namukku ivda missing ana adinte value namukku kandupidikkanam. appo oru line rendu points join cheyina line nu parayunnathu vera oru line aayittu perpendicular aanu. appo ivda rendu lines indeyum rendu points aanu thannirikkunnathu. ഇനി ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ മൈനസ് ത്രീ, ബി ടു, സി ഫൈവ്, ഡി സെവൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സെവൻ ആണ്. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദ ടു ലൈൻസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് ഇങ്ങനെ കണ്ടുപിടിക്കാം, അതായത് രണ്ട് ഇപ്പോൾ രണ്ട് ലൈൻസ് തമ്മിൽ ഡയറക്ഷൻ റേഷ്യോസ് കണ്ടുപിടിക്കാം. എക്സ് ടു മൈനസ് എക്സ് വൺ കോമ വൈ ടു മൈനസ് വൈ വൺ കോമ സെഡ് ടു മൈനസ് സെഡ് വൺ, ഇതാണ് ഫോർമുല കാർട്ടീഷ്യൻ ടേംസ്. ഓക്കെ, സോ ഇവിടെ എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ലൈനിൻ്റെ ആദ്യം കൺസിഡർ ചെയ്യാം. അതായത് ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഈ രണ്ട് പോയിന്റ്സ് അല്ല, ടു ത്രീ മൈനസ് വണ്ണും ടു ത്രീ മൈനസ് വൺ, അതുപോലെ ത്രീ ഫൈവ് മൈനസ് ത്രീ. അപ്പം ഇത് എക്സ് വൺ വൈ വൺ സെഡ് വൺ, ഇത് എക്സ് ടു വൈ ടു സെഡ് ടു. അപ്പോൾ കറസ്പോണ്ടിങ് ടേംസ്, അതായത് എക്സ് ടു മൈനസ് എക്സ് വൺ, സോ ത്രീ മൈനസ് ടു, അതായത് വൺ, അതുപോലെ ഫൈവ് മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു ടു. നെക്സ്റ്റ് മൈനസ് ത്രീ മൈനസ് മൈനസ് വൺ, അതായത് മൈനസ് ത്രീ പ്ലസ് വൺ, ദാറ്റ് ഇസ് മൈനസ് ടു. അങ്ങനെ നമുക്ക് വൺ ടു മൈനസ് ടു കിട്ടും. അതുപോലെ തന്നെ നമ്മൾ അടുത്ത ലൈൻ, ആ ലൈൻ ജോയിൻ ചെയ്യുന്ന പോയിന്റ്സിലേ ആ കറസ്പോണ്ടിങ് പോയിന്റ്സ് ഡിഫറൻസ് കാണാം, അതായത് എക്സ് ടു മൈനസ് എക്സ് വൺ ആ ഫോമിൽ തന്നെ ചെയ്യണം. ഓക്കെ, അപ്പൊ സെക്കൻഡ് ലൈനിന്റെ കേസിൽ വൺ 2, 3, x1, 3, 5, lambda. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ഡിഫറൻസ് കാണാം. 3 മൈനസ് വൺ ടു, ഫൈവ് മൈനസ് ടു ത്രീ, ആൻഡ് ലാംഡ മൈനസ് ത്രീ, അങ്ങനെ തന്നെ ഇത് ക്ലിയർ ആയല്ലോ. അങ്ങനെയാണ് ടു ത്രീ ലാംഡ മൈനസ് ത്രീ കിട്ടുന്നത്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഫോർമുല. സോ സിൻസ് ദ ലൈൻസ് ആർ പെർപെൻഡിക്കുലർ, ഇനി പെർപെൻഡിക്കുലർ കേസ് ഉള്ളത് എടുക്കുക. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ വൺ എ ടു, അതായത് നമുക്കിപ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് അറിയാലോ, അത് തമ്മിലുള്ള റിലേഷൻ നമുക്ക് എന്താ, എ വൺ എ ടു പ്ലസ് ബി വൺ ബി ടു പ്ലസ് സി വൺ സി ടു ഇസ് ഈക്വൽ ടു സീറോ ആണ്. സോ കറസ്പോണ്ടിങ് എ വൺ എ ടു ബി വൺ ബി ടു സി വൺ സി ടു ടേംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇസ് ഈക്വൽ ടു സീറോ കൊടുക്കുക. ഇത് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുക, അതായത് നമുക്കിവിടെ ടു ലാംഡ ഇസ് ഈക്വൽ ടു ഫോർട്ടീൻ കിട്ടും, അതിൽ നിന്ന് ലാംഡയുടെ വാല്യൂ നമുക്ക് സെവൻ ആണ് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ്
x minus 5 by 7 is equal to y plus 2 by minus 5 is equal to z by 1 and x by 1 is equal to y by 2 is equal to z by 3. അതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ 5/√42, ബി 2, സി 9/√42, ഡി 11/√42. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 9/√42. അപ്പൊ നമുക്ക് ആദ്യം തന്നെ രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട് അല്ലെ, ആ ലൈൻസിന്റെ ഇക്വേഷൻസ് എഴുതുക. അത് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് വൺ എൽ വൺ ആയിട്ട് കൺസിഡർ ചെയ്യുക, സെക്കൻഡ് ലൈൻ എൽ ടു ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്നിട്ട് കറസ്പോണ്ടിങ് ടേംസ്, അതായത് നമുക്കറിയാം ഇപ്പൊ ഞാൻ എഴുതിയ ഇക്വേഷൻ നേരത്തെ ഉണ്ടെന്നല്ലോ, അതായത് കാർട്ടീഷ്യൻ ഫോം ഓഫ് ലൈൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് വൺ ബൈ, ഇതുപോലെ ഡയറക്ഷൻ റേഷ്യോസിന്റെ ടേംസിൽ എങ്ങനെയാ, എ വൺ ഇസ് ഈക്വൽ ടു വൈ മൈനസ് വൈ വൺ ബൈ ബി വൺ ഇസ് ഈക്വൽ ടു സെഡ് മൈനസ് സെഡ് വൺ ബൈ സി വൺ. അപ്പൊ ഇത് കമ്പയർ ചെയ്യാം, ഈ ജനറൽ ഫോം നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനും കൂടി കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വൺ വൈ വൺ സെഡ് വൺ നമുക്ക് കിട്ടും. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഫൈവ് ദെൻ, അതായത് ഓപ്പോസിറ്റ് സൈൻ എടുക്കുക കേട്ടോ, കാരണം എക്സ് മൈനസ് എക്സ് വൺ ആയിട്ടല്ല കമ്പയർ ചെയ്യുന്നത്. സോ എക്സ് വൺ എന്നുള്ള പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അപ്പൊ നമുക്ക് ആ ഫോമിൽ തന്നെ കമ്പയർ ചെയ്തത് എക്സ് വൺ ഫൈവ് ആയിരിക്കും, വൈ പ്ലസ് ടു ആണ് സോ മൈനസ് ടു ആണ് വൈ വൺ, അതുപോലെ സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് മൈനസ് സീറോ ആണ്. അപ്പൊ നമുക്ക് എക്സ് വൺ എന്ന് പറയുന്നത് ഫൈവ് കിട്ടി, വൈ വൺ മൈനസ് ടു, സെഡ് വൺ ആ ടേം ഒന്നും ഇല്ല സോ സീറോ. സിമിലർലി കറസ്പോണ്ടിങ് ഡിനോമിനേറ്റേഴ്സ് ഡയറക്ഷൻ റേഷ്യോസ്, അതായത് എ വൺ സെവൻ, ബി വൺ മൈനസ് ഫൈവ്, സി വൺ വൺ. അതുപോലെ തന്നെ നെക്സ്റ്റ് സെറ്റ് ഓഫ് ലൈൻ എൽ ടുന്റെ എങ്ങനെയാണ്, അവിടെ ഡയറക്ഷൻ റേഷ്യോസ് എ ടു വൺ, ബി ടു ടു, സി ടു ത്രീ ആ ഡിനോമിനേറ്റേഴ്സ്. ഇനി എക്സ് ടു വൈ ടു സെഡ് ടു എല്ലാം സീറോ ആണ്, കാരണം വെറും എക്സ് വൈ സെഡ് ആണ് ന്യൂമറേറ്ററിൽ ഉള്ളത്. സോ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് സീറോ ആണ്, അതുപോലെ വൈ മൈനസ് സീറോ, സെഡ് മൈനസ് സീറോ. സോ എക്സ് ടു വൈ ടു സെഡ് ടു നമുക്ക് കിട്ടിയതെല്ലാം സീറോ ആണ്. ഇനി നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല യൂസ് ചെയ്യുക. ഡി ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ, വൈ ടു മൈനസ് വൈ വൺ, സെഡ് ടു മൈനസ് സെഡ് വൺ. ഓക്കെ, അപ്പൊ ഈ ടേംസ് ദെൻ സെക്കൻഡ് റോ എന്ന് പറയുന്നത് എ വൺ ബി വൺ സി വൺ, തേർഡ് റോ എ ടു ബി ടു സി ടു, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലുള്ള ടേം സ്ക്വയർ റൂട്ട് ഓഫ് ബി വൺ സി ടു മൈനസ് ബി ടു സി വൺ ഹോൾ സ്ക്വയർ പ്ലസ് സി വൺ എ ടു മൈനസ് സി ടു എ വൺ ഹോൾ സ്ക്വയർ പ്ലസ് എ വൺ ബി ടു മൈനസ് എ ടു ബി വൺ ഹോൾ സ്ക്വയർ. അതായത് ഫോർമുല കുറച്ച്, അതായത് ടേംസ് ഇതുപോലെ മിക്സ്ഡ് ആയിട്ട് വരുമ്പോൾ കുറച്ച് കൺഫ്യൂസ് ആയി തോന്നും, ക്ലിയർ ആയി പഠിക്കുക. കാരണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വാല്യൂ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂഷനും അതേ, വാല്യൂസ് തെറ്റാതെ നോക്കുക. ഇവിടെ സീറോ മൈനസ് ഫൈവ്, സീറോ പ്ലസ് ടു, സീറോ മൈനസ് സീറോ, നമുക്ക് കറസ്പോണ്ടിങ് എക്സ് വൺ വൈ വൺ സെഡ് വണ്ണും എക്സ് ടു വൈ ടു സെഡ് ടും അറിയാം. സോ അതിന്റെ ഡിഫറൻസ് ആണ് ഫസ്റ്റ് റോല്. ദെൻ എ വൺ ബി വൺ സി വണ്ണും എ ടു ബി ടു സി ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് കറസ്പോണ്ടിങ് ടേംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഫൈനൽ വാല്യൂ കിട്ടുന്നത് ഇവിടെ മുകളിൽ ഡിറ്റർമിനന്റ് തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ മൈനസ് ഫൈവ് ഇൻറ്റു മൈനസ് ഫൈവ് ഇൻറ്റു ത്രീ, ദാറ്റ് ഇസ് മൈനസ് ഫിഫ്റ്റീൻ, മൈനസ് ടു. ഓക്കെ, ദെൻ മൈനസ് ടു ഇൻറ്റു നെക്സ്റ്റ് ടേം വരുന്നത് സെവൻ ഇൻറ്റു ത്രീ, അതായത് 21 മൈനസ് വൺ ഇൻറ്റു വൺ എന്ന് പറയുന്നത് വൺ. ദെൻ ലാസ്റ്റ് ടേം എന്താ, സീറോ ആണ്, അപ്പൊ ആ ടേം വരില്ല. സോ ന്യൂമറേറ്റർ കിട്ടും, ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ എയ്റ്റി ഫൈവ് മൈനസ് ഫോർട്ടി ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1050 വരും, ദാറ്റ് ഇസ് 9/√42. സിംപ്ലിഫൈ ചെയ്യുക, അപ്പൊ 9/√42 ആണ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ ലൈൻസ് R is equal to I plus 2K plus lambda into I plus 2J plus 3K and R is equal to I plus 2J plus 2K plus lambda into I plus 2J plus 3K is root K by 7. Then K is, അതായത് നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് രണ്ട് പാരൽ ലൈൻസിന്റെ വെക്റ്റർ ഫോമിലുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. പാരൽ ലൈൻസ് ആണ് തന്നിട്ടുണ്ട് അല്ലെ, രണ്ട് ലൈൻസിന്റെ വെക്റ്റർ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്, ആ രണ്ട് ലൈൻസും പാരൽ ആണ് തന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം റൂട്ട് ഓഫ് കെ ബൈ സെവൻ എന്ന് തന്നിട്ടുണ്ട്. കെയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ജനറലി നമുക്കറിയാം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ ഫോമുല യൂസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അത് റൂട്ട് കെ ബൈ സെവൻ ആണെന്ന് ഇക്വേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കെ കണ്ടുപിടിക്കണം. ക്ലിയർ ആയാലോ? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ 8, ബി 40, സി 10, ഡി 20. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 20. നമുക്ക് നോക്കാം, അതായത് ഇക്വേഷൻ തന്നിരിക്കുന്ന ഇക്വേഷൻ ലൈൻസിന്റെ ഇക്വേഷൻ ജസ്റ്റ് നോട്ട് ചെയ്യുക, അത് കമ്പയർ ചെയ്യുക നമ്മുടെ ജനറൽ ഫോമായിട്ട്. രണ്ട് ലൈൻസും പാരലൽ ആണ് തന്നിട്ടുണ്ട്, ക്ലിയർ ആയല്ലോ. സോ ഫസ്റ്റ് ടേംസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും, എ വണ്ണും എട്ടും, പക്ഷെ സെക്കൻഡ് ടേംസിൽ ഇൻറ്റു ബി എന്നുള്ള പോർഷൻ സെയിം ആയിരിക്കും, പാരലൽ ലൈൻസ് ആണല്ലോ. സോ എ വൺ പ്ലസ് ലാംഡ ബിയും നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്നത് എ ടു പ്ലസ് മ്യൂ ഇൻറ്റു ബിയും. ഇതാണ് രണ്ട് പാരലൽ ലൈൻസിന്റെ ജനറൽ ഫോമിൽ നമ്മൾ വെക്റ്റർ ഇക്വേഷൻസ് എഴുതാം. ഇനി നമുക്ക് ഇത് കമ്പയർ ചെയ്യാം, തന്നിരിക്കുന്ന ഇക്വേഷൻസ് കമ്പയർ ചെയ്യാം. സോ എ വൺ പ്ലസ് ലാംഡ ഇൻറ്റു ബി, അതാണ് ഫസ്റ്റ് കേസിൽ.
സെക്കൻഡ് കേസിൽ ഇപ്പോൾ എ എന്ന് പറയുന്നത് ഇതാണ്, എ വൺ എന്ന് പറയുന്നത് ഈ ടേമാണ്. ഓക്കെ, ബി വൺ എന്ന് പറയുന്നത് ഈ ടേം, ബി വൺ അല്ല സോറി ബി ഉള്ളൂ രണ്ട് കേസിലും. അപ്പോൾ ഇവിടെ ബി ആണ്. ഇവിടെ വേണമെങ്കിൽ മ്യൂ എന്ന് ഡിനോട്ട് ചെയ്യാം, ലാംഡ എന്ന് ഓക്കെ. അപ്പോൾ ഇവിടെ മ്യൂ ഡിനോട്ട് ചെയ്യാം. ദെൻ ദിസ് വൺ എ ടു ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എ വണ്ണും എ ടുവും കിട്ടും. ക്ലിയർ ആയല്ലോ. സോ എ വൺ എന്ന് പറയുന്നത് ഐ പ്ലസ് ടു കെ, അതുപോലെ എ ടു എന്ന് പറയുന്നത് ഐ പ്ലസ് ടു ജെ പ്ലസ് ടു കെ. ഇനി ബി എന്താ, രണ്ട് കേസിലും സെയിം ആണ്, പാരലൽ ലൈൻസ് അല്ല. സോ ഐ പ്ലസ് ടു ജെ പ്ലസ് ത്രീ കെ ആണ്. ക്ലിയർ ആയല്ലോ. ഇനി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ ലൈൻസ്, അത് നമുക്ക് വെക്റ്റർ ഫോമിലാണ് യൂസ് ചെയ്യേണ്ടത്, കാരണം ഇവിടെ വെക്റ്റർ ഫോമിലാണല്ലോ ഇക്വേഷൻ തന്നിരിക്കുന്നത്. സോ ഡി ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ക്രോസ് എ ടു മൈനസ് എ വൺ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി. അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കണം. സോ ആവശ്യമുള്ള ടേംസ് കറസ്പോണ്ടിങ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളിവിടെ ആദ്യം ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെ ടേംസ് അതാദ്യം ചെയ്യണം, എന്നിട്ട് ക്രോസ് പ്രോഡക്റ്റ് ചെയ്യണം. ക്ലിയർ ആയല്ലോ. സോ ഐ പ്ലസ് ടു ജെ പ്ലസ് ത്രീ കെ ക്രോസ് ബ്രാക്കറ്റിലുള്ള ടേംസ് ഐ പ്ലസ് ടു ജെ പ്ലസ് ടു കെ മൈനസ് ഓഫ് ഐ പ്ലസ് ടു കെ ആണ്. ഓക്കെ, അപ്പോൾ അതാദ്യം കണ്ടുപിടിക്കാം. നമുക്ക് കിട്ടുന്നത് ടു ജെ ആണ്, കാരണം ഐ മൈനസ് ഐ ക്യാൻസൽ ആവും, ദെൻ ടു കെ മൈനസ് ടു കെ ക്യാൻസൽ ആവും. അപ്പോൾ ആകെക്കൂടി നമുക്ക് ടു ജെ എന്നുള്ള ടേം മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇനി ഇത് ക്രോസ് ആണ് കേട്ടോ, ജസ്റ്റ് വെറും ഇൻറ്റു അല്ല, ജസ്റ്റ് ക്രോസ് ആണ്. അപ്പോൾ നമുക്ക് ഐ പ്ലസ് ടു ജെ പ്ലസ് ത്രീ കെ ക്രോസ് ടു ജെ. ഇപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് ചെയ്യണമെങ്കിൽ സാധാരണ എന്ത് ചെയ്യണം, ഡിറ്റർമിനന്റ് ഫോമിൽ തന്നെ എഴുതുക. ഇപ്പോൾ ഐ ജെ കെ ടേംസ് കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് ചെയ്ത ഫസ്റ്റ് വൺ ടു ത്രീ, സെക്കൻഡ് ടേമിൻ്റെ ടു ഉള്ളൂ, ദാറ്റ് ജെ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ ടേംസും സീറോ ആണ്. ഇനി നമ്മൾ സാധാരണ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുന്ന പോലെ ഐ ഇൻറ്റു ടു ഇൻറ്റു സീറോ മൈനസ് ടു ഇൻറ്റു ത്രീ, ദാറ്റ് ഇസ് ഐ ഇൻറ്റു ടു ഇൻറ്റു സീറോ സീറോ മൈനസ് ടു ഇൻറ്റു ത്രീ സിക്സ്. ഓക്കെ, അപ്പോൾ മൈനസ് സിക്സ് ഐ കിട്ടി. ഇനി ജെയുടെ ടേം വരുമോ നോക്കാം. വൺ ഇൻറ്റു സീറോ മൈനസ് ത്രീ ഇൻറ്റു സീറോ, അപ്പോൾ ജെയുടെ ടേം സീറോ ആണ്. നെക്സ്റ്റ് കേസ് കെയുടെ ടേം, കെയില് വൺ ഇൻറ്റു ടു മൈനസ് സീറോ ഇൻറ്റു ടു, അതായത് ടു മൈനസ് സീറോ, അതായത് ടു കെ മൈനസ് സിക്സ് ഐ പ്ലസ് ടു കെ കിട്ടും. ക്ലിയർ ആയല്ലോ. സോ അതാണ് ടു കെ മൈനസ് സിക്സ് ഐ എന്നുള്ളത് ന്യൂമറേറ്ററിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും ഇതുപോലെ ഡിറ്റർമിനൻ്റ് തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ ന്യൂമറേറ്റർ നമുക്ക് ടു കെ മൈനസ് സിക്സ് ഐ കിട്ടും. ഇനി ഡിനോമിനേറ്റർ, ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ പ്ലസ് ടു ജെ പ്ലസ് ത്രീ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ സ്ക്വയർ റൂട്ട് ഓഫ് ഐ ജെ കെ ടേംസിൻ്റെ കോഫിഷ്യൻസ് സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക. സോ വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ. ക്ലിയർ ആയല്ലോ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് വൺ പ്ലസ് ഫോർ പ്ലസ് നയൻ, ദാറ്റ് ഇസ് റൂട്ട് ഫോർട്ടീൻ. ഇനി നമുക്ക് എഗെയിൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടു കെ മൈനസ് സിക്സ് ഐ ഡിവൈഡ് ബൈ റൂട്ട് ഫോർട്ടീൻ ആണ്. അപ്പോൾ താഴെ ഓൾറെഡി ഒരു മാഗ്നിറ്റ്യൂഡ് വാല്യൂ ആണ്. അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് വാല്യൂ ഇങ്ങനെ കണ്ടുപിടിക്കുക, ഇതേപോലെ തന്നെ സ്ക്വയർ റൂട്ട് ഓഫ് ടു സ്ക്വയർ പ്ലസ് മൈനസ് സിക്സ് ഹോൾ സ്ക്വയർ, അതായത് ടു സ്ക്വയർ എന്നാൽ ഫോർ, മൈനസ് സിക്സ് ഹോൾ സ്ക്വയർ തേർട്ടി സിക്സ് ആണ്. തേർട്ടി സിക്സ് പ്ലസ് ഫോർ ദ റൂട്ട് ഫോർട്ടീൻ. അപ്പോൾ നമുക്ക് റൂട്ട് ഫോർട്ടി ഡിവൈഡഡ് ബൈ റൂട്ട് ഫോർട്ടീൻ കിട്ടും. ഇതിനെ നമുക്ക് റൂട്ട് ഓഫ് ഫോർട്ടി ബൈ ഫോർട്ടീൻ എന്ന് എഴുതിക്കൂടെ, കാരണം രണ്ടും റൂട്ടിൻ്റെ ഉള്ളിലല്ല. സോ റൂട്ട് ഓഫ് ഫോർട്ടി ബൈ ഫോർട്ടീൻ എന്ന് എഴുതാം. അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ട്വന്റി ബൈ സെവൻ കിട്ടും. ഇനി നമുക്ക് ഡി ഇസ് ഈക്വൽ ടു റൂട്ട് ട്വന്റി ബൈ സെവൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ക്വസ്റ്റ്യനിൽ ഡി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ സെവൻ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. സോ നമ്മൾ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്ക്വയർ റൂട്ട് ക്യാൻസൽ ചെയ്യാനോ, രണ്ട് സൈഡും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്വയർ റൂട്ട്സ് എല്ലാം പോകും. സോ ട്വന്റി ബൈ സെവൻ ഇസ് ഈക്വൽ ടു കെ ബൈ സെവൻ കിട്ടും. ഈ സെവനും സെവനും ക്യാൻസൽ ചെയ്താൽ കെയുടെ വാല്യൂ എന്താ കിട്ടിയത്, ട്വന്റി. അപ്പോൾ കെ ഇസ് ഈക്വൽ ടു ട്വന്റി ആണ് ആൻസർ. താങ്ക് യു.